ഇരിട്ടി ടൗണിലെ പഴശ്ശി പദ്ധതിയോട് ചേർന്ന് കിടക്കുന്ന ലോഡ് കണക്കിന് മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയായില്ല. വ്യാപാര സ്ഥാപനങ്ങളിലെ പ്രളയ മാലിന്യം ഉൾപ്പെടെ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതിനാൽ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയെ നേരിടുകയാണ്. പ്രളയം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴും ഇരിട്ടി പട്ടണത്തിൽ കടകളിൽ വെള്ളം കയറി നശിച്ച വസ്തുക്കൾ നഗരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ്. ഇവ സംസ്കരിക്കേണ്ട നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നുമില്ല. വെള്ളത്തിൽ കുതിർന്ന് നശിച്ച ലോഡ് കണക്കിന് സാധനങ്ങളാണ് കടകളിലെ കണക്കെടുപ്പിന് ശേഷം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വിവിധയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ചാക്കുകളിലും മറ്റുമുള്ള മാലിന്യങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മലിനജലം ഒഴുകിപ്പോകുന്നത് പഴശ്ശി ജലാശയത്തിലേക്കാണ്. കടകളിൽ നിന്നും മാറ്റിയ സാധനങ്ങൾ സംസ്കരിക്കുമെന്ന് നഗരസഭാ അധികൃതർ വ്യാപാരികളോട് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്കത് നിർമ്മാണം ചെയ്യാനായിട്ടുള്ള സാധ്യത അവർ മുൻകൈ എടുക്കാതെ ഉള്ള രീതിയിലാണ്, അലംഭാവമാണ് അതിനോട് കാണിക്കുന്നത്. അവർക്ക് നിർമ്മാണം ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളില്ല എന്നും കടക്കാർ തന്നെ അത് നിർമ്മാണം ചെയ്യണം എന്നുള്ള ഒരു അറിവുമാണ് അവരിൽ നിന്നും ലഭിച്ചത്. ഇതിന് കെട്ടിക്കിടക്കുന്നിടത്തോളം കാലം നിരന്തരമായി രോഗഭീഷണി, രോഗം പരത്താനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത്തിത്തട്ടിലെ നഗരസഭയുടെ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിൽ ഇവ എത്തിച്ച് സംസ്കരിക്കുവാൻ നാട്ടുകാർ വിടാത്തതാണ് ഇതിന് കാരണമെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ഇനിയും മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പകർച്ചവ്യാധി വ്യാപനത്തിന് അത് ഇടയാക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.